ഹലോ എല്ലാവരും ഗ്രീൻ ഫാക്ടറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ പോണത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറും ഒരു സുഹൃത്തുമായിട്ടുള്ള നമ്മുടെ നാട്ടുകാരനുമാണ്. ഇദ്ദേഹം എത്രയാണ് യു കെയിലായിരുന്നു അല്ലേ? ഏതായിരുന്നു ഫീൽഡ്? ഷിപ്പിൽ വർക്ക് ചെയ്യാറ്. അപ്പോൾ പുള്ളിക്കാരൻ ഇവിടെ വന്നപ്പോൾ ഫിഷ് ഫാമിങ് ചെറിയ രീതിയിലൊന്ന് വീട്ടിൽ ചെയ്ത് തുടങ്ങാനൊരു താല്പര്യം ഉണ്ടായിട്ടുണ്ട്. ആക്ക് നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടാന്ന് പറയുന്നു. തീർച്ചയായും പഴയ ഓർമ്മകളൊക്കെ. അപ്പോ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഷൈനാസിക്കയുടെ ഫാമിൽ പോയിട്ട് കുറച്ച് എൻക്വയറി നടത്താനായിട്ട് ഉദ്ദേശിക്കുകയാണ്. ഇങ്ങോട്ട് വാ. അപ്പൊ ഞങ്ങള് മീൻ മേടിക്കാൻ പോവാണ്. കാണാതെ വന്നു. ഇത് ഇത് നമ്മളാ അനാബസും ഇതും തിലാപ്പിയും വലിയ തിലാപ്പിയും പിടിച്ച പിന്നെ ഇതല്ലേ ഫുള്ള് ചിത്രലാടാന്നാ പറയണേ. റെഡുണ്ട് പിന്നെ വൈറ്റ്. അത് കറക്റ്റ് റെഡ് കളർ എന്ന് പറയാൻ പറ്റത്തില്ല. കൊറേ പേര് ചോദിക്കുന്നുണ്ട്, പക്ഷെ ഇപ്പോഴത്തെ ഇതില് നമുക്ക് ഒത്തിരി അകലേന്നേ. ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടാ, ഞാൻ അറിയില്ലായിരുന്നു ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇവന് ഇവിടെ കൊറോണ ആയോണ്ട ആര് വന്നാലും നമുക്ക് കുഴപ്പമില്ല. വന്നവർക്കും ബാധവാ, നമുക്കും ബാധവാ. നമ്മളെങ്ങനെയെങ്കിലും ഇതിലേക്ക് പമ്മി പമ്മി നടക്കുവാ. ഒത്തിരി പേര് കണ്ടിട്ട്. ഈ ഇവിടെ ഇപ്പോഴും നമ്മുടെ ഇവിടെ ഉള്ളവർക്ക് അറിയത്തില്ല അല്ലേ? ഇതിനകത്തുണ്ടോ? അധികം ഉണ്ടോ? ആ എന്നാലും വലയിലെ ഒരു യുദ്ധം ഉണ്ടാവും അല്ലേ? ഞാൻ ഇതിനുമുമ്പ് ഇങ്ങനത്തെ മീന് ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല, ഫാം ഫ്രഷ് ആദ്യമായിട്ടാ ഉപയോഗിച്ച് നോക്കാൻ വേണ്ടിയാ വന്നത്. അപ്പൊ ടേസ്റ്റ് വ്യത്യാസം മനസ്സിലാവും. നമ്മളിപ്പോ അമ്മോണിയൊക്കെ ഉള്ള ഫിഷ് കഴിച്ചിട്ട് ഇപ്പം ഇങ്ങനെ നല്ല ഫിഷ് ഇവിടെ അടുത്ത് തന്നെ കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് വന്ന്. ശരിക്കും ഞാൻ യൂട്യൂബില് കണ്ടിട്ടാണ് ഈ ഫാമിനെ കുറിച്ച് അറിഞ്ഞ് ഇത് മേടിക്കാൻ വേണ്ടി വന്നത്. ഇത് വന്ന് ഇവിടെ കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വന്ന് കണ്ടത് നല്ല സന്തോഷം. ഇവിടുന്നാണ് ആ മണിയെടുത്ത് വല ഉണ്ടോ? മറ്റേ വാളനെ പിടിച്ചേ ഇക്ക ഈ വലയല്ലേ വാളനെ പിടിക്കാൻ തന്നോട്ടെ. ഈ മണി കേട്ടപ്പോഴാ ഞാൻ, കാരണം ആദ്യത്തെ വീഡിയോയില് ഇക്ക പറയാണ്ട് ഇതിന്റെ അടിയിൽ മണിയാ, മണി താഴത്തോട്ട് പോകും പിടിക്കാൻ എളുപ്പമാണ് പറളൊക്കെയാണ്. കുറച്ച് ഇങ്ങനെ നാടൻ മീനിന്റെ ഒരു ഇതും ഉണ്ട്. ഇതിവിടെ അല്ലേ ചേർ കുഞ്ഞു ബ്രീഡായ ചേറല്ല വരാല്. അതപ്പറേ ഇതിനകത്തുനിന്നാണോ അനാബസിനെ ഒക്കെ പിടിച്ചേ? ആ അപ്പുറത്തേനാ. ഇതിനകത്ത് പിടിച്ചിട്ടില്ല. ഇതുവരെ ഇതിലുണ്ടോ? ഇനി അനാബസോ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ആ അതെ, അതിനായിട്ട് ആ പിറ്റിയിൽ ഇങ്ങനെ മുട്ടിച്ചെടുക്കും. അടിപൊളി. അത്രയും ഭാഗത്ത് മണിയുള്ളതാണോ? എങ്ങനെ വല ഇട്ടാലും കുറച്ചൊക്കെ വേസ്റ്റ് ചെയ്യാടും. വലയുടെ കണ്ണീള് അല്ലെ? പിന്നെ ഷെഡ് പോലെ ആക്കണം. അത് വല്ല ആ ഗ്രീൻ നെറ്റ് എന്നെങ്കിലും ഒരു ദിവസം ഞാൻ കുളത്തി ചാടും. കേറിയില്ലേ?
ശരിക്കും മൺകുളത്തിൽ കിടക്കണേ നമ്മൾ കൊണ്ട് പ്ലാസ്റ്റിക് കുളത്തിട്ട് അതിന് വലുതായതുകൊണ്ട് കുറച്ച് വ്യത്യാസം വരില്ല. ഇല്ല ഇക്ക ഈ മൺകുളത്തിൽ നിന്ന് നമ്മള് പടുതാക്കുളത്തിലേക്ക് മാറ്റുമ്പോഴൊന്നും അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പ്രത്യേകിച്ച് ഇവിടെ മാറ്റുന്നതല്ല അങ്ങനെ ഉണ്ടോ? ചാടിപ്പോയല്ലേ. ആ അതെ, ലോക്കായി ലോക്കായി. ഇനി അത് കൂട്ടി പിടിച്ചെടുക്കുക. റെഡുണ്ടോ? ലെക്കുണ്ട്, റെഡുണ്ട്. അപ്പൊ ഇപ്പൊ റെഡിനെ വിടുവാലേ. വിഷുവല ആ നമ്മള് വിഷുവലയുടെ വീഡിയോ ചെയ്താണല്ലോ. അയ്യോ മുള്ളു കുത്തി കയറിയോ. ഈ പാത്രം ഒന്ന് എടുക്കാവോ? അപ്പൊ നിങ്ങക്ക് ഇവിടെ വരുവാണെങ്കി വേണമെങ്കിൽ മീൻ പിടിക്കാനും കൂടാട്ടോ കുളത്തിലിറങ്ങി. ഞങ്ങൾ വല്ല ഡ്രസ്സിലാ വന്നെ അല്ലേ. അതങ്ങനെ ലോക്കാക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ല അല്ലേ. ഞാനും ഒന്ന് കുളത്തിൽ നിന്ന് ഒരു സൈഡിലേക്ക് കൂട്ടിയിട്ട് വലിച്ചെടുക്കുക. ഇത് പിന്നെ പിള്ളേരെ കൊണ്ട് കുറച്ച് പണി അടിപ്പിച്ചു. അവർക്കൊക്കെ ഭയങ്കര കാര്യം ഇഷ്ടമാ മീൻ പിടിക്കാനും. റെഡ് ഉണ്ടല്ലേ. മൊത്തമായിട്ട് ആക്കുക. ആ റെഡ് വിടുവല്ലേ. അയ്യോ മണ്ണ് ചാടിക്ക. റെഡ് അവൻ എത്ര കാണും? റെഡ് 200 ഗ്രാം അല്ലേ. എത്ര മാസത്തെ വളർച്ചയായിരിക്കും? ആറു മാസം. ഈ ഇതേ കുളത്തിൽ തന്നെ ആയിരിക്കും. ഇത് നമ്മുടെ നൈല്, സാധാ നൈല് തന്നെയല്ലേ. ഇതെല്ലാം 100 to 150 ആണോ? മൂന്ന് മാസം 4 മാസം മതി അല്ലേ. അതിനകത്ത് കുഞ്ഞന്മാരുണ്ടല്ലേ. മുള്ളു കൊണ്ട് കേറും. പെടക്കണ മീൻ കിട്ടി. അടിപൊളി. ടണ്ടടാൻ. അടിപൊളി.
പിന്നെ പിന്നത്തെ എല്ലാം ഒന്നും വിട്ടിട്ടില്ല. ആദ്യം അവരിറക്കിയ ആ പാക്കറ്റിൽ വിട്ടതാണ് ടെസ്റ്റിന് വേണ്ടിട്ട്. അപ്പൊ ഇതിന്റെ സെക്കൻഡ് ബാച്ച് ആണോ? ആ ഇതില് ഇത് സാധാരണ മറ്റേ റെഡാട്ടോ, അതാ ചിത്രലടയുടെ വലുതല്ല. ഇതിപ്പോ നമ്മളെ ഇട്ട ബാച്ച പിടിച്ചിട്ട് ഓറഞ്ച് കളർ. ആ പിടിച്ച് അതെ, ഇവര് പല കളറുണ്ട്. മീന്റെ കൂടെ ഇച്ചിരി കളറും കൂടെ എടുക്കാൻ ബക്കറ്റ് കിടന്ന് ഇടിയാ. വലിയ വളം നീ കണ്ടില്ലേ? ഇല്ല, അങ്ങോട്ട് പോയില്ല, പോകണം. കുഞ്ഞുങ്ങൾക്ക് നമ്മള് ഫാമിന്ന് എടുത്ത് കൊണ്ടുപോകുമ്പോ പോയിന്റ് സിക്സ് കൊടുത്താ പോരെ. പോയിന്റ് സിക്സ് എന്ന് പറയുമ്പോ ആ കൊണ്ടുവരുമ്പോ വലിപ്പം കുറവാണെങ്കിൽ പോയിന്റ് സിക്സ് തിന്നൂല. തിന്നൂല, കുറച്ചുകൂടെ വലിപ്പം വേണോ? അല്ലെ, അതാണ് പോയിന്റ് ഫൈവ്. പോയിന്റ് ഒരു മേലെ വരാതെ അവരുടെ അടിയിൽ നിന്ന് 3 ഇഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ എടുക്കൂലെ? സുഖമായിട്ട് ഒരു 3 ഇഞ്ച് വലിപ്പം ഒക്കെ ഉണ്ടെങ്കിൽ. 3 ഇഞ്ചോ 1 ഇഞ്ച് വലിപ്പം ഉള്ളവർക്ക് ഇതിനും പോയിന്റ് സിക്സ് കൊടുക്കുന്ന. പക്ഷെ നമുക്കിപ്പോ 1 ഇഞ്ചൊന്നും ഇല്ലെന്ന് അറിയിക്കാം. അറേഞ്ചാണ്. അപ്പൊ അത് വെള്ളത്തിൽ മുങ്ങിയിരിക്കുള്ളൂ, ഓടി വന്ന് ഇതുപോലെ പൊങ്ങിയെടുക്കാൻ അറിയാമല്ലോ. പൗഡർ ആകുമ്പോഴത്തേനും പകുതി മുകളില് പകുതി തരും. മറ്റേ നിങ്ങൾക്ക് അങ്ങനെ വരാൻ അറിയാമല്ല, അറിയത്തില്ല. ഒരു 8 ദിവസം കൊണ്ടേ ഇത് പരിചയമാവുള്ളൂ. നമുക്ക് കിട്ടാ കിടക്കണ, നമ്മള് കോരിയിട്ട് ആദ്യം കിടക്കണ കോരും, കോരിയിട്ടാണ് പുതിയത് വാച്ച് വിടുന്നത്. ആ ഇതാണ് അനാപസ്ഥ എടുത്ത കുളം, അവിടത്തെ ആ ഓവർഫ്ലോ സെറ്റ് ചെയ്തേക്കണ കണ്ടപ്പോഴാ മനസ്സിലായി. ഇതാണ് കാണാൻ പറ്റുന്ന തോന്നലാട്ടോ, മഴ വരുന്നുണ്ട്. 2-3 വലിയ കുളം മാത്രം കണ്ടിട്ട് പോവാം. വേമ്പോ തീറ്റ ഉണ്ടോ കുറച്ച്? ഇല്ല, അതവിടെ ഇരുന്നോളും, ഒന്നും പറ്റത്തില്ല. ഇനി അവര് ചാടി പോവാണേലും ഏതെങ്കിലും കുളത്തിൽ ചാടിക്കോളും. ഓ, ഇപ്പൊ തന്നെ വീണാൻ. ഇതിലൊക്കെ ഇപ്പൊ അറിഞ്ഞു വരണുണ്ട്. അറിഞ്ഞു അറിഞ്ഞു വന്നോ വന്നോ. നമ്മള് രണ്ട് മൂന്ന് നാച്ചുറൽ പോണ്ട് മാത്രമാണ് നമ്മളിന്ന് നോക്കുന്നുള്ളൂ. മെയിൻ നാച്ചുറൽ പോണ്ട്. അപ്പൊ കുറെ കുളങ്ങൾ നമ്മള് വിട്ടു. നല്ല മഴക്കാറുണ്ട്. പുള്ളിക്കാണ് അത്യാവശ്യം മീനുകളെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോണെന്നാ പറഞ്ഞ്. നമ്മളെ കണ്ട എല്ലാവരും വന്നല്ലോ. ഈ വെള്ളത്തിന്റെ കളർ എങ്ങനെയുണ്ട്? റൗണ്ടില് കൂടിയേക്കണ കണ്ട. സ്റ്റാർട്ടർ ശാലം കൊടുക്കാതെ നമ്മുടെ പ്രിയപ്പെട്ട നൈൽ. പ്രിയപ്പെട്ട എന്തൊക്കെ ബ്രീഡ് ഇറങ്ങിയാലും നൈല്, നൈലോട്ടി ഉണ്ടല്ലോ, എന്തൊക്കെ ബ്രീഡ് ഇറങ്ങിയാലും ഉണ്ടല്ലോ ഈ ഐറ്റം. പൊളിയാ ഇത് കണ്ടപ്പോ എനിക്ക് ഇതിലേതുപോലത്തെ മീന് വേണമെന്ന്. ആ ഈ റെഡൊക്കെ കണ്ടല്ലേ, ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് അവര് കൂടിയിരിക്കണോ എന്നല്ലേ രസമല്ലേ. ഇത് ഇപ്പൊ നമ്മളിവിടെ നിക്കുന്നോണ്ടാ ഇങ്ങനെ. ഇത് കൃത്യം ആള് വരുമ്പോ അറിയാം. ഇക്ക പറഞ്ഞത് നമ്മള് നടന്നു വരുമ്പോത്തേനും അതിന്റെ മിക്സഡ് കിടക്കണം അല്ലേ. ഞാനും ഫിക്സ് ആക്കി മിക്സഡ്. ഇങ്ങനത്തെ ഒരു കുളമായിരിക്കും മനസ്സിൽ. അത്ര സ്ഥല പരിമിതി കൊണ്ട് നമ്മള് കുളത്തിന്റെ വലിപ്പം കുറച്ചേ ഉള്ളൂ, മീനിന്റെ വലിപ്പം കുറയ്ക്കുന്നില്ല. ചെറുതായി ചെറിയ മീൻ വലുതാകാനുള്ള ക്ഷമയില്ലാത്തോണ്ട് വലിയ മീൻ മേടിക്കുന്നു. വലിയ മീൻ മേടിക്കുന്നു, തൂക്കി മേടിക്കുവാണ്. നന്നായിട്ട് എടുക്കുന്നുണ്ടല്ലോ. പോയിന്റ് സിക്സിനായിരിക്കും ടേസ്റ്റ് ഉള്ളത്. നല്ല പ്രോട്ടീൻ കണ്ടന്റ് ഇതിനിപ്പോ ശരിക്കും ഏതായിരുന്നു കൊടുത്തോണ്ടിരുന്നെ? 2.6, 2.2, 8, 1 എടുത്തോണ്ടിരിക്കുന്നു. സൗണ്ട് അത്രമാത്രം കിട്ടുന്നത്.
ഇത് ഒരു 200 300 ഇല്ല 150 100 100 റേറ്റ് 200 അല്ലേ 100 റേറ്റ് എനിക്ക് ഈ കുളത്തിൽ നിന്ന് പിടിച്ചു തരൂ ഇപ്പോഴല്ല അതാ സമയമാകട്ടെ അതെന്നാന്നറിയോ നമ്മള് പരിപാടി തുടങ്ങിയാ പിന്നെ ഇവര് തീറ്റയും ഒക്കെ കുറയ്ക്കും പേടിച്ച് നമ്മള് ഏറു വലക്ക് വീശി കുറെ പിടിക്കുന്നു പിന്നെ തിരിച്ചു വിടുന്നു പിന്നെ വലുതെടുക്കുന്നു അങ്ങനെ ആകുമ്പോ ഇവരുടെ ആവാസത്തിന് മാറ്റം വരും ആവാസവസ്ഥയിൽ മാറ്റം ഉണ്ടാവുമല്ലോ അത് തരാന്ന് എത്ര എണ്ണം വേണമെങ്കിലും തരാം ഇപ്പൊ നമ്മളീ പിടിച്ച 100 to 200 മീനായിരിക്കും നല്ലതല്ലേ ഈ 1 kg മീൻ മേടിക്കണവർക്കേ ഒത്തിരി മീനല്ലേ ഏതാ 2 point ആണോ ഗ്രോവലിന്റെ 2 point വലിയ കുളത്തിലേക്ക് പോവാം ആ കൂടിയിട്ടുണ്ട് പിള്ളേർ ആടി ഈ കുളമാണ് ഉദ്ദേശിച്ചത് എന്നാണ് അവരുടെ വിശ്വാസം തീറ്റ കൊടുത്തു എന്നാണ് അവരുടെ വിശ്വാസം അപ്പൊ ഏതോ ഒരുത്തൻ കയറി ചപ്പി തപ്പി ഇപ്പം ബാക്കിയുള്ളവരും വന്ന് കൂടത്തി ചപ്പുവാ സത്തി എത്തി ഇത് കിട്ടണമില്ല ഇതിനി ഫുള്ള് കൊടുത്തു പോണം ഇങ്ങനെ ഇതിപ്പോ നമ്മള് ശരിക്കും ശരിക്കും കൊടുക്കണ അളവിൽ എടുത്തായിരുന്നോ തീറ്റ ഇല്ല ശരിക്കും കൊടുക്കാൻ 5 kg ഒരു നേരം ഒരു നേരം 5 kg ഇതിപ്പോ 1 kg എടുത്തുള്ളൂ ഒരു നേരം 5 kg തീറ്റ മൂന്ന് ദിവസം അല്ല മൂന്ന് നേരം 15 kg ആണോ ഇതിൽ തന്നെ ഒരു ദിവസം അപ്പൊ ഈ മീൻ എത്ര മൊത്തം 25 kg ഉണ്ട് ഇപ്പൊ ഒരു യാതൊരു 2 ദിവസത്തേക്കേ ഉള്ളു എനിക്ക് ഈ കുളത്തിലല്ലേ ആ കുളത്തിലും ഈ കുളത്തിലും കൂടി മൊത്തം അപ്പൊ 2000 രൂപ എത്ര ദിവസം 1000 രൂപ തീറ്റ 1000 രൂപ പറഞ്ഞാ വിശ്വസിക്കാൻ ആരെങ്കിലും അപ്പൊ ഇനി ഈ കണക്കിന് 4 മാസം പോകുമ്പോ എത്രയായി 4 മാസം 1 lakh തീറ്റല്ലേ ഒരു 3 രൂപയുടെ മീനും കിട്ടും അവിടെയാണ് ഈ പരാജയം തന്നെ പിന്നെ ഇതിന്റെ അകത്തുള്ള ലാഭം ഈ കുഞ്ഞു വിൽപ്പനയും ഈ പബ്ലിസിറ്റി ചില ഫാമുകാര് അവര് തന്നെ അവര് തന്നെ തീറ്റ ഉണ്ടാക്കി വെള്ള പിണ്ണാക്ക അങ്ങനെയൊക്കെ ഉണ്ടാക്കും ഇനി അടുത്ത പരിപാടി അതാ കടലപ്പിണ്ണാക്കും സൂപ്പറും പിന്നെ വേറെ കുറെ പച്ചലും നമുക്ക് കാണിക്കാം എല്ലാവരെയും അടിപൊളിയല്ലേ കാണാൻ രസം സൂം ചെയ്ത് നോക്കട്ടെ എന്നാലും അത്ര ക്ലിയർ ആയിട്ടില്ല ഉച്ചക്കൊക്കെ വന്നാൽ കിട്ടും കണ്ടോ അത് കുഞ്ഞുങ്ങളെ ഇറക്കിയിട്ട് ഇതിലും കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നുണ്ട് ബെഡ് പോലെ ആ ഇതാണ് കുഞ്ഞുങ്ങളെ ഇങ്ങനെ വെള്ളത്തിൽ ഇറക്കി നിർത്തുന്ന സിസ്റ്റം അടുത്ത് പോയിട്ട് പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഇവിടെ വന്ന് മീനൊക്കെ മേടിച്ചിട്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ പോകാനുള്ള റെഡി ആയിട്ടിരിക്കുക നമ്മളെല്ലാം കണ്ടു എല്ലാം കവർ ചെയ്ത് കുറച്ച് ഭാഗം കവർ ചെയ്യാൻ പറ്റുള്ളൂ ഇനി അടുത്ത ദിവസം വന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടെ കാണണം അപ്പൊ കുറച്ച് കൂടുതൽ മീൻ കുഞ്ഞുങ്ങളൊക്കെ മേടിക്കണം കുളം റെഡി ആക്കിയിട്ട് വേണം മീൻ മേടിച്ചിടാം അപ്പൊ ഇതിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി വന്നതാണ് അവയ്ക്കോട് സംശയങ്ങളും ചോദിച്ചു അതൊക്കെ മനസ്സിലാക്കി നമ്മള് നേരിട്ട് പോയിട്ട് മീനൊക്കെ പിടിച്ച് നല്ല വിടക്കണ മീൻ 1 kg മീൻ മേടിച്ച് നമുക്ക് ഫ്രൈ ചെയ്യാനും അതിപ്പോ പോയിട്ട് സെറ്റാക്കണം എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാൻ സന്തോഷം ഇനി അടുത്ത ദിവസം വന്നിട്ട് നമ്മൾ കൂടുതൽ മീനെടുത്ത് ഞാനും ഒരു പടുതാക്കളൊക്കെ കുത്തി പുതുതായിട്ട് ആരംഭിക്കാൻ പോവുകയാണ് ഇതെല്ലാം 100 to 150 ആണോ 3 മാസം 4 മാസം മതി അല്ലേ ഏഴ്
എല്ലാം ശരിയ.